ഹായ് ഹലോ, ഞാൻ കുറച്ച് ദിവസം മുമ്പാട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഇത് June 23 ലുലുവിൻ്റെ അൺലോക്ക്ഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്തിരുന്നു. അതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിരുന്നു. ആ വീഡിയോ അന്നായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് പച്ചക്കറി ഐറ്റംസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ഐറ്റം നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു. ആ ഐറ്റം നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടിയിട്ടോ. പക്ഷെ അത് എനിക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ നടക്കായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി. അത് കൊണ്ടുവരുമ്പോഴും ഞങ്ങളുടെ ഏരിയ ഹോട്ട്സ്പോട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ എൻ്റെ ഓഫീസിൻ്റെ ഏരിയയും ഹോട്ട്സ്പോട്ടിൽ തന്നെയായിരുന്നു. ടൗണിലെ തൃശ്ശൂർ ടൗണിൽ ഹോട്ട്സ്പോട്ട് ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണ് എത്തിച്ചത്. ആ ഡ്രൈവർ നന്നായിട്ട് തന്നെ നമ്മളോട് സഹായിക്കുക തന്നെ ചെയ്തു. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ആൾ എത്തിക്കുക തന്നെ ചെയ്തു. ലുലുവിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ലൊരു സഹകരണം തന്നെയായിരുന്നു നമുക്ക് ആ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കിട്ടാതെ പോയ ഐറ്റം അവർ നമുക്ക് വീണ്ടും തിരിച്ചു തരാൻ വേണ്ടി വീണ്ടും വരികയും തരികയും കഷ്ടപ്പെട്ട് തരികയും ചെയ്യുക ചെയ്തു. കാരണം ഒരു ക്യാബേജിനൊക്കെ വേണ്ടി തിരിച്ചു വരാൻ എന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അവരതന്നെ ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും അന്നൊരു ചലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചക്കറി കുറച്ച് ഐറ്റംസ് അവരെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ 2 ദിവസം പിടിച്ചില്ല. അതിനുള്ളിൽ തന്നെ അവർക്ക് തന്നെ എത്തന്നെ ചെയ്തു. അത് ആ ഓഫർ എന്ന് പറഞ്ഞത് June 19 ഇട്ടിട്ടുള്ള ഒരു ഓഫറായിരുന്നു. 12 ദിവസത്തേക്കാണ് അവരുടെ ആ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് കഴിഞ്ഞു. ഇപ്പോൾ അവർ ജൂലൈ ഡീൽസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇറക്കിയിരിക്കുന്നത്. അതിൽ നോക്കിയപ്പോൾ ഒരുപാട് ഫാഷൻ ട്രെൻഡ്സൊക്കെ ആയിട്ടുള്ള കുറേ ഐറ്റംസ് അതിൽ കണ്ടു. ഡ്രസ്സിനായാലും ബാക്കി സംഭവത്തിനായാലും ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് അതിൽ കണ്ടു. പിന്നെ അതുമാതിരി ഇലക്ട്രോണിക്സിൻ്റെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടു. പിന്നെ അതിൽ തന്നെ അവർ തന്നെ 50% 60% ഒക്കെ ഓഫറൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നിന്ന് നമ്മൾക്ക് സംഭവങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. അത് കാരണം കുഴപ്പമില്ല. നമുക്ക് ഈ പച്ചക്കറി തന്നെ ഓർഡർ ചെയ്തപ്പോൾ ഇത്ര റേറ്റ് കുറവിന് ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് സംഭവം പച്ചക്കറികൾ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ എത്തിച്ചു തന്നു. ഒരെണ്ണം മാത്രമാണ് ഒരു പ്രശ്നം വന്നത്. അത് അവർ പിറ്റേ ദിവസം തന്നെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരികയാണ് ചെയ്തു. പിന്നെ ആ ഓൺലൈൻ സൈറ്റിൻ്റെ ആ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം അതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നെങ്കിലും പട കുറച്ച് പ്രൊസീജിയറുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കുക തന്നെ ചെയ്യുക. അവർ നല്ലൊരു സഹകരണം തന്നെയാണ് കേട്ടോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് അവർ 2 വീണ്ടും വരികയും നമുക്കത് എത്തിച്ചു തരിക തന്നെ ചെയ്തു. അത് ഇത്ര പച്ചക്കറിക്ക് ആകുമ്പോൾ അത്ര എന്താ പറയുക, കമ്പാരിറ്റീവ്ലി ഒരു വലിയ റേറ്റൊന്നുമല്ല. നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ പച്ചക്കറിക്ക് ഒരു വലിയ റേറ്റൊന്നും ഇട്ടിന് കമ്പാരിറ്റീവ്ലി ഒരു ഏകദേശം ഒരു സെയിം റേറ്റൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കാരണം കുഴപ്പമില്ല. നമുക്ക് പച്ചക്കറി എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. വലിയ റേറ്റൊന്നുമല്ല. അങ്ങനെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ആ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതായത് ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ.